هَٰؤُلَاءِ قَوْمٌ اتَّخَذُوا مِن دُونِهِ آلِهَةً لَّوْلَا يَأْتُونَ عَلَيْهِم بِسُلْطَانٍ بَيِّنٍ فَمَن أَظْلَمُ مِمَّنِ افْتَرَىٰ عَلَى اللَّهِ كَذِبًا. ഞങ്ങളുടെ ഈ ജനത അവനു പുറമെ അഥവാ അള്ളാഹുവിന് പുറമെ പല ദൈവങ്ങളെയും സ്വീകരിച്ചിരിക്കുന്നു. അവരെപ്പറ്റി അഥവാ ദൈവങ്ങളെപ്പറ്റി വ്യക്തമായ യാതൊരു പ്രമാണവും ഇവർ കൊണ്ടുവരാത്തത് എന്താണ്? അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് മനഃപൂർവം കെട്ടിച്ചമക്കുന്നവനേക്കാൾ അക്രമിയായി ആരുണ്ട്? ഇതാണ് നിങ്ങൾ കേട്ട ആയത്തിൻ്റെ അർത്ഥം. അസ്ഹാബുൽ കഹ്ഫ് ഏതൊരു ജനതയെയാണോ വിട്ടൊഴിഞ്ഞ് വന്നിരിക്കുന്നത്, അവർ പരദൈവങ്ങളെ ആരാധിക്കുക മാത്രമല്ല അതിൽ വിശ്വസിക്കാത്തവരെ കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് അവർ അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹിജ്റ ചെയ്തത്. അവര് പരസ്പരം സംസാരിച്ച സംസാരമാണ് ഈ ആയത്ത്. അഥവാ പരദൈവങ്ങളെ ആരാധിക്കുന്നതിന് വല്ല തെളിവുകളുമുണ്ടോ അവരുടെ കയ്യിൽ? യാതൊന്നുമില്ല എന്നതാണ് സത്യം. ചില അനുമാനങ്ങളും സങ്കല്പങ്ങളും വെച്ച് അവർ അവരുടെ വിശ്വാസം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തവും സുന്ദരവുമായ മാർഗം അവർ അവഗണിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ പേരിൽ കളവ് ആരോപിക്കാതെ ഒരാൾക്ക് പരദൈവങ്ങളെ ആരാധിക്കുവാൻ കഴിയുകയില്ല. സൃഷ്ടാവിൻ്റെ പേരിൽ, സൃഷ്ടാവായ പടച്ചതമ്പുരാൻ്റെ പേരിൽ, ഏകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് ആരോപിക്കുന്നതിനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈ പരാമർശം കാണാം. അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിർദ്ദേശിക്കാത്ത ചില പുതിയ ദിക്റുകളും കർമ്മങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നവരും കടുത്ത അക്രമികൾ തന്നെയാണ്. പരിശുദ്ധ ദീനിൻ്റെ ലേബിളിൽ സംസാരിക്കുന്നവർ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് ഈ കാര്യം. അസ്ഹാബുൽ ഖഹ്ഫിൻ്റെ ഉറച്ച ഈ വിശ്വാസത്തിലൂടെ അസ്ഹാബുൽ ഖഹ്ഫിൻ്റെ ജനത സ്വീകരിച്ച നിലപാട്, ഈ ചരിത്രത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ഹാബുൽ കഹ്ഫ്, നിങ്ങൾ ചോദിച്ച അസ്ഹാബുൽ കഹ്ഫ് അതായത് മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണല്ലോ അസ്ഹാബുൽ കഹ്ഫ്. ആ അസ്ഹാബുൽ കഹ്ഫ് വെച്ച് പുലർത്തിയ ആ ഏകദൈവ വിശ്വാസത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ എന്നും, പരദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് വഴികേടിലായ അസ്ഹാബുൽ ഖഹ്ഫ് നേരിട്ട ആ ജനത അവരെ പ്രതിനിധാനം ചെയ്യുകയാണ് നിങ്ങളെന്നുമുള്ള ഒരു ധ്വനി, വ്യക്തമായ ഒരു ധ്വനി ഈ ചരിത്രത്തിലൂടെ അവർക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല ഏകനായ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അവൻ്റെ വിധികളും വിലക്കുകളും സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മുവഹ്ഹിദുകളിൽ, യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.